ഹായ് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നതാണ് ട്ടോ ഞാൻ പിച്ച വെച്ച് കളിച്ച് ഓടിച്ചാടി നടന്ന എൻ്റെ നാട് ബാല്യ കൗമാര യൗവന സ്വപ്നങ്ങളിലൂടെ എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ സ്വന്തം നാട് മൂക്കന്നൂർ എന്നാണ് ട്ടോ ഈ നാടിൻ്റെ പേര് പ്രവാസത്തിൻ്റെ പ്രയാസം മൂന്ന് പതിറ്റാണ്ടായി അനുഭവിക്കുന്ന എനിക്ക് വർഷം തോറുമുള്ള നാട് സന്ദർശനം നൽകുന്ന ആനന്ദം ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കഴിഞ്ഞ വർഷം അതിനും സാധിക്കാതെ വന്നു ഇനി എന്നാണാവോ പോകാൻ പറ്റുക ജീവൻ്റെ ജീവനായ അമ്മ അപ്പനുറങ്ങുന്ന മണ്ണ് എൻ്റെ ഉറ്റ ചങ്ങാതിമാർ ഞാൻ നട്ട മരങ്ങൾ അങ്ങനെ നാട്ടുബന്ധത്തിൻ്റെ വേരുകൾ എത്ര ആഴത്തിലാണ് വേരോടിയിരിക്കുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് ഈ നാട്ടിലെ 95% പേരും കൃഷിക്കാരായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നു കുറച്ചു കൃഷി കണ്ണേപ്പാടത്തായിരുന്നു ഞങ്ങളുടെ വയൽഭൂമി അതിനോട് ചേർന്ന് കുറച്ച് കരഭൂമിയും അന്നുകാലത്ത് അങ്ങോട്ടേക്ക് വഴിയേ ഇല്ലായിരുന്നു കഷ്ടിച്ച് ഒരാൾക്ക് നടക്കാവുന്ന ഒരു ചെറിയ വഴി അതിലൂടെ വേണം ചെങ്കുത്തായ ഇറക്കമിറങ്ങി ഞങ്ങളുടെ പാടത്തെത്താൻ കൃഷിക്ക് വിലയും ഡിമാൻഡും കുറഞ്ഞതോടെ പണിക്ക് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടായി കൊയ്ത കറ്റയും തേങ്ങയും പങ്ങയും ഒക്കെ തലച്ചുമടായി ഞാനും ധാരാളം ചുമന്നിട്ടുണ്ട് ഇപ്പോൾ വണ്ടി പോകുന്ന വഴിയൊക്കെയായി കണ്ണേപ്പാടം ആകെ മാറി ഞങ്ങൾ വിറ്റതിൽ പിന്നെ അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ല ചെറുപ്പത്തിൽ തെങ്ങോലയിൽ തൂങ്ങിയാടിയതും വലുതായപ്പോൾ ജാതിക്കടിയിലിരുന്ന് ചീട്ടുകളിച്ചതും എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ആ കൃഷിഭൂമിയിലാണ് എൻ്റെ 10 ചങ്ങാതിമാർ ചേർന്ന് മത്സ്യകൃഷി നടത്തുന്നത് ആ സ്ഥലവും ചുറ്റുപാടുകളും കാണാനുള്ള കൊതി കൊണ്ട് അവരോട് ഒരു വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കണ്ണേപ്പാടവും അവരുടെ മത്സ്യകൃഷിയുടെ വിശേഷങ്ങളും എല്ലാം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ നമ്മൾ മൂക്കന്നൂർ പള്ളിപ്പടിക്ക് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു ഫിഷ് ക്ലബ്ബ് നമ്മൾ തുടങ്ങി നമ്മൾ പള്ളിയുടെ താഴ്ത്തുള്ള കണ്ണേപ്പാടം ഭാഗത്ത് നമ്മൾ ദിവംഗതനായിട്ടുള്ള കെ ടി കുഞ്ഞോസേപ്പിൻ്റെ വക സ്ഥലം ആയിരുന്ന സ്ഥലത്ത് അവിടെ നമ്മൾ 3 കുളങ്ങളിലായിട്ട് 3500 തിലോപ്പിയ കുഞ്ഞുങ്ങൾ ഇടുകയും അത് നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്തു നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മൾ 10 പേരാണ് ഇതിനകത്ത് മെമ്പർഷിപ്പ് ഉള്ളത് ഈ 10 പേരും ഒരുമിച്ച് കൂടി നമ്മൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്ന ലാഭത്തേക്കാൾ കൂടുതൽ ആ കുളത്തിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ആ തീറ്റയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വലകൾ അല്ലെങ്കിൽ മറ്റുള്ള വലകൾ പരിചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര ബൃഹത്തായിട്ടുള്ളതാണ് നമ്മൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് നിന്നുള്ള ലാഭം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ നമ്മുടെ മുടക്കു മുതലിലുള്ള ലാഭം കിട്ടുകയും ചെയ്യും അതിനുള്ള വരുമാനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും നമ്മൾ നല്ല രീതിയിൽ ഇത് പ്രവർത്തിച്ച് പോകുന്നുണ്ട് നമ്മൾക്ക് ഈ രാവിലെയും വൈകിട്ടും ഇത് ഈ മീനിന് തീറ്റയിട്ട് കൊടുക്കാൻ വരുമ്പോൾ ഉള്ള ഒരു സംതൃപ്തി ഒരു ഭയങ്കരമാണ് ഞങ്ങൾ ഈ 10 പേര് തന്നെയല്ല ഇതുങ്ങൾ ഈ മീൻ കുഞ്ഞുങ്ങൾ ഈ തീറ്റ തിന്നുമ്പോഴും ഇതുങ്ങൾ കിടന്ന് കളിക്കുമ്പോഴും കാണാനായിട്ട് പള്ളിപ്പടി പ്രദേശത്തെ ചെറിയ കൊച്ചുങ്ങൾ പ്രായമായ കാർന്നവന്മാർ ഉൾപ്പെടെ ഈ കുളത്തിൽ വന്ന് കണ്ട് അവർക്ക് അത്രയും നേരം ഒരു ടെൻഷനില്ലാണ്ട് ഈ കൊറോണ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ പോലും ഒരു ടെൻഷനും ഇല്ലാണ്ട് അവർക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ അത് കണ്ട് ആസ്വദിച്ചു പോകാനായിട്ടുള്ള ഒരു വലിയ കാര്യം കൂടിയാണ് ഞങ്ങളിത് ചെയ്തത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുടക്കു മുതലിൽ നിന്ന് ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ലാഭം കിട്ടും കാരണം മീൻ നല്ല രീതിയിൽ വളരുന്നുണ്ട് നമ്മൾ 3 മാസമായി ഈ
മീന് ഈ കുളങ്ങളിൽ നിക്ഷേപിച്ചിട്ട് 3500 കുഞ്ഞുങ്ങളെയാണ് നമ്മൾ നിക്ഷേപിച്ചത്. ഒന്നും തന്നെ കേടുകൂടാതെ കൊണ്ട് അടിപൊളിയായിട്ട് അത് വളരുന്നുണ്ട്. അത് കാണുമ്പോൾ ഉള്ള ഒരു സംതൃപ്തിയാണ് നമ്മൾക്ക് ഈ സാമ്പത്തികത്തെക്കാൾ കൂടുതൽ നമുക്ക് തോന്നുന്നത്. അതിന്റെ ആ കുളത്തിന്റെ ചുറ്റുവട്ടത്ത് ഓരോരുത്തരും ഓരോ പിടി തീറ്റയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ കിടന്നും കൊണ്ട് മീനുകൾ ഇങ്ങനെ ഒരു കളിക്കുന്നതും ആയിട്ടുള്ള ഒരു സീൻ നല്ല രസമാണ്. അപ്പൊ അത് നമ്മള് ഇത് രാജ്യത്ത് പലയിടത്തും ഇത് വീണ്ടും വീണ്ടും പലരും ഇത് ചെയ്യണം. നമ്മൾക്ക് ജലസ്രോതസ്സുകൾ ഇഷ്ടം പോലെയുണ്ട്. ചീനഞ്ചറ കുളം നമ്മളുടെ വടക്കേ പാടത്തോ അല്ലെങ്കിൽ കണ്ണേപ്പാടത്തോ ഇപ്പൊ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തോ ഒരു കണ്ടത്തിയിൽ നിന്ന് കുറച്ച് മണ്ണുകൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മീൻ വളർത്താം. കനാലിൽ ഇഷ്ടംപോലെ വെള്ളം വരുന്നതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടില്ല. നമ്മള് ഒരു രണ്ടാഴ്ച കൂടുമ്പോ ഈ വെള്ളത്തിന്റെ പിഎച്ച് നോക്കും. അപ്പൊ മീനുകൾക്ക് അവര് അടിച്ചു പൊളിച്ച് കളിച്ചു നടക്കാണ്. കാരണം അതൊരു ചെന്ന് കാണുമ്പോഴുള്ള ഒരു തൃപ്തിയാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയത്. നല്ല റിസൾട്ടാണ് ഉള്ളത്. നല്ല ഒരു രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഉച്ച കഴിഞ്ഞ് നമ്മള് തീറ്റ ഇട്ട് കൊടുക്കാനായിട്ട് ഒരു ഒഴിവുള്ള എല്ലാവരും കൂടി ചെല്ലുമ്പോ ഈ മീനുകൾ നമ്മളുടെ കാലൊച്ച കേൾക്കുമ്പോ തന്നെ ആ പ്രദേശത്തേക്ക് ഒത്തുകൂടുകയും അതുങ്ങൾക്ക് നമ്മൾ തീറ്റ കൊടുക്കുകയും നല്ല രീതിയിൽ നമ്മൾ പരിചരണം നടത്തുകയും ചെയ്യാണ്. അപ്പൊ അതൊരു നല്ല സംരംഭമാണ്. നമുക്കിത് ഒന്നും കൂടി വിപുലപ്പെടുത്തി മൂക്കുന്നൂർ പള്ളിപ്പിടിക്കലത്തെ സുഹൃത്തുക്കൾ, അത് വിവിധ രാഷ്ട്രീയക്കാരുണ്ടാവും, വിവിധ സ്വഭാവക്കാരുണ്ടാവും, അവരെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിലാണ് നമ്മളുടെ ഈ കാര്യങ്ങൾ നിൽക്കുന്നത്. അത് നല്ല രീതിയിൽ ഇപ്പോ പ്രവർത്തിച്ച് പോകുന്നുണ്ട്. ടോമി, എല്ലാവിധ ആശംസകളും ഒക്കെ. സ്നേഹം നിറഞ്ഞവരെ, മൂക്കുന്നൂർ പള്ളിപ്പടി പ്രദേശത്തുള്ള 10 ചെറുപ്പക്കാർ കൂടി ഒരു ഫിഷ് ക്ലബ്ബ് ഫോം ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ദിവംഗതനായ ശ്രീ കെ ടി കുഞ്ഞോസേപ്പിന്റെ പേരിലുണ്ടായിരുന്ന സ്ഥലത്ത് 3 കുളങ്ങളിലായി 3500 തിലോപ്പിയ കുഞ്ഞുങ്ങളെ ഇട്ട് പരിപാലിച്ചു വരുന്നു. ഇപ്പോ ഏകദേശം 3 മാസം പിന്നിടുകയാണ്. മീൻ ഏകദേശം 200 ഗ്രാം വരെ തൂക്കം ഉള്ള മത്സ്യങ്ങളെ ഇപ്പൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തീറ്റയും കൊണ്ട് ചെല്ലുമ്പോൾ ഞങ്ങളുടെ കാലൊച്ച കേൾക്കുമ്പോൾ മീനുകൾ ഓടിക്കൂടുന്നതും തീറ്റ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മീനുകൾ വെള്ളം തിളച്ച് വരുന്ന മാതിരി ചാടിക്കളിക്കുന്നതും തീറ്റ തിന്നാൻ കൊടുക്കുന്ന വെപ്രാളവും എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു കുളിർമ എല്ലാ ടെൻഷനുകളും മാറ്റിവെച്ചുകൊണ്ട് ഒരു 1.5 മണിക്കൂറൊക്കെ അതിന്റെ അടുത്ത് നിന്ന് അതുങ്ങൾ തിന്ന് സംതൃപ്തമായി പോകുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മസംതൃപ്തി ഉണ്ടാകുന്നു. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം 10 പേരും കൂടി ഞായറാഴ്ച ദിവസങ്ങളിൽ കൂടുകയും അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും പരിചരിക്കുകയും ചെയ്യുന്നു. വളരെ നല്ല രീതിയിൽ ആദ്യം കട്ടി കുറഞ്ഞ തീറ്റ, അതിനുശേഷം 1 ഇഞ്ചിന്റെ 2 ഇഞ്ചിന്റെ 3 ഇഞ്ചിന്റെ 4 ഇഞ്ചിന്റെ 5 ഇഞ്ചിന്റെ 6 ഇഞ്ചിന്റെ അങ്ങനെ തീറ്റ കൊടുത്ത് ഇപ്പോ 4 ഇഞ്ചിന്റെ തീറ്റയാണ് നമ്മളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 5 ഇഞ്ചിന്റെയും 6 ഇഞ്ചിന്റെയും തീറ്റ
നമ്മൾ കൊടുക്കും. വളരെ നല്ല രീതിയിലാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത്. എല്ലാവരും വളരെ നന്നായി സഹകരിക്കുന്നു. സജിയാണ് ഇതിന്റെ ഇലക്ട്രിക്കൽ പണികളുടെയും ഒക്കെ നേതൃത്വം കൊടുക്കുന്നത്. അതേപോലെ തന്നെ സുഭാഷാണ് ഇതിന്റെ പ്രസിഡന്റ്. ശ്രീ കെ പി ജോർജേട്ടനും ജിജോയും എല്ലാവരും വളരെ നല്ല രീതിയിലാണ് ഇത് നടന്നുകൊണ്ട് പോകുന്നത്. ഇത് ഞങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ വികസിപ്പിച്ചെടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇത് നമുക്കൊരു ലാഭത്തിന് വേണ്ടിയല്ല, ഇതൊരു ഫിഷ് ഫാം പോലെ ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഇത് നടക്കുകയാണ്. ആദ്യത്തൊരു സംരംഭമായതുകൊണ്ട് ഞങ്ങൾക്ക് അല്പം പേടിയും ശങ്കയും ഒക്കെ ഉണ്ട്, എങ്കിലും നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ്. ഈസ്റ്ററോടുകൂടി ഇതിന്റെ വിളവെടുപ്പ് നടത്തണം. ഞങ്ങളൊരു 300 ഗ്രാമിൽ കുറഞ്ഞ മീനെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കി മീനുകളെ അതിൽ തന്നെ ഇട്ട് ഒരു മറ്റൊരു കുളത്തിലേക്ക് മാറ്റി മറ്റു കുളങ്ങൾ ക്ലീൻ ചെയ്ത് അടുത്ത സംരംഭ കൃഷിയിറക്കൽ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് അടുത്ത് എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കൂടി ആഗ്രഹമുണ്ട്. ഇത് മുക്കന്നൂർ നല്ല രീതിയിൽ നടത്തപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ഉൾനാടൻ മത്സ്യകൃഷി. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഉൾനാടൻ മത്സ്യകൃഷി നടത്തുന്ന ഒരു സ്ഥലം, ഒരു പഞ്ചായത്ത്. കേരളത്തിലെ ഏറ്റവും നല്ല ഉൾനാടൻ മത്സ്യകൃഷി മേഖലയിൽ കൃഷി നടത്തുന്ന പഞ്ചായത്ത് എന്ന ബഹുമതിയും ആ പഞ്ചായത്തിലെ ക്ലബിന് ഏറ്റവും നല്ല ക്ലബ് എന്ന ബഹുമതിയും മുക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മത്സ്യകൃഷി ക്ലബിന് കിട്ടിയിട്ടുണ്ട്. മനോഹരമായി ഈ വീഡിയോ പിടിച്ചയച്ചു തന്ന കൂട്ടുകാരോടും വളരെ ഭംഗിയായി ആമുഖ അവതരണം നടത്തിയ എന്റെ പ്രിയ ജോർജേട്ടനോടും, കാര്യങ്ങൾ വിശദമായി വിവരിച്ച ശ്രീ ജോസ് മാടശ്ശേരിയോടും അടുപ്പും വെപ്പും ബ്ലോഗിൻ്റെ വക നന്ദി അറിയിക്കുന്നു.